ഗുഡ് മോർണിംഗ്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു, കൺസ്യൂമേഴ്സ് ബിഹേവിയർ. ഈ പാഠത്തിൽ നമ്മളൊരു ബജറ്റ് ലൈൻ എന്താണെന്ന് പഠിച്ചു, ബജറ്റ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുകയെന്ന് പഠിച്ചു, ബജറ്റ് ലൈനിൻ്റെ മുകളിലും താഴെയുള്ള പോയിൻ്റുകൾ നമ്മൾ പഠിച്ചു. പഠിക്കാൻ പോകുന്നത് ബജറ്റ് ലൈനിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ചേഞ്ച് ഇൻ ബജറ്റ് സെറ്റ്. നമ്മുടെ ബജറ്റ് സെറ്റിൽ ചില മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ബജറ്റ് ലൈനിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ്, ഇതല്ലേ നമ്മുടെ ബജറ്റ് ലൈനിൻ്റെ ബേസിക് ഇക്വേഷൻ. ഇതിൽ P1 എന്നതിനെ നമ്മൾ എന്താ വിളിക്കുക, പ്രൈസ് ഓഫ് ഗുഡ് വൺ അല്ലേ, പ്രൈസ് ഓഫ് ഗുഡ് വൺ P1. P2 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ഓഫ് ഗുഡ് ടു അല്ലേ. M എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം അല്ലെങ്കിൽ ബജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ചേഞ്ച് ഇൻ ബജറ്റ് സെറ്റ് എന്താണ്, ബജറ്റ് സെറ്റിലെ മാറ്റം ഉണ്ടാവും. എം എന്ന് പറയുന്നത് വരുമാനമല്ലേ, ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന് പ്രൈസ് ഓഫ് ഗുഡ് വണ്ണിൻ്റെയും പ്രൈസ് ഓഫ് ഗുഡ് ടുവിൻ്റെയും വ്യത്യസ്ത കോമ്പിനേഷനുകൾ വാങ്ങാൻ വേണ്ടി കരുതിയ ഇൻകം അല്ലെങ്കിൽ വരുമാനത്തെയാണ് നമ്മൾ പറയുന്നത് എം അല്ലേ. ഈ വരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ ബജറ്റ് ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ഇൻകത്തിൽ മാറ്റം വന്നാൽ ബജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക. പ്രൈസ് ഓഫ് ഗുഡ് വണ്ണ് മാറാതെ നിൽക്കുകയും പ്രൈസ് ഓഫ് ഗുഡ് ടുവും മാറാതെ നിൽക്കുകയും വരുമാനം കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ടു അപ്വേർഡ് ഓർ ഷിഫ്റ്റ് ടു ഡൗൺവേർഡ്. ബജറ്റ് ലൈന് മുൻഭാഗത്തേക്കോ ബാക്ക് ഭാഗത്തേക്കോ ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി നമ്മളോട് പറയുകയാണ്, 2x1 എന്നതിൻ്റെ അല്ലെങ്കിൽ x1 എന്ന സാധനത്തിൻ്റെ വില 2 തന്നെ നിലനിൽക്കുകയും x2 എന്ന സാധനത്തിൻ്റെ വില 4 തന്നെ നിലനിൽക്കുകയും വരുമാനം 12 എന്നത് മാറിയിട്ട് 16 ചെയ്താൽ, അല്ലെങ്കിൽ അടുത്തൊരു പോസിബിലിറ്റി പറയുകയാണ്, 2x1 എന്നത് മാറാതെ 2x1 ആയി തന്നെ നിൽക്കുകയും 4x2 എന്ന് പറയുന്നത് മാറാതെ 4x2 ആയി നിൽക്കുകയും വരുമാനം 12 എന്നുള്ളത് കുറഞ്ഞിട്ട് 8 കുറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഇൻ ഇൻകം. ചേഞ്ച് ഇൻ ഇൻകം നമ്മളുടെ ബജറ്റ് ലൈനിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു. ചേഞ്ച് ഇൻ ബജറ്റ് സെറ്റിൽ ചേഞ്ച് ഇൻ ഇൻകം, വരുമാനത്തിൽ മാറ്റം വന്നാലോ. എങ്ങനെയാണ് വരുമാനത്തിലെ മാറ്റം, വരുമാനം എം എന്നുള്ളത് മാറുകയാണെങ്കിൽ നമ്മളത് എം ഡാഷ് എന്ന് അറിയപ്പെടും. ഇപ്പോൾ ഇവിടെ 12 എന്നുള്ളതിനെ നമുക്ക് എം എന്ന് കൊടുക്കാം. 12 ശരിക്കും ഇവിടെ എം. ഈ 2 P1, 4 P2. ഈ 12 എന്നുള്ളത് വർദ്ധിക്കുകയാണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് എം ഡാഷ്. 12 എന്നുള്ളത് കുറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വേണമെങ്കിൽ എം ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. എമ്മിൻ്റെ ഇവിടെ 2 കൊടുക്കുള്ളൂ. ചേഞ്ച് ഇൻ ഇൻകത്തിൽ ഇൻകം എങ്ങനെയാണ് മാറുന്നത്, ഇൻക്രീസ് ഇൻ ഇൻകം വരുമാനം വർദ്ധിച്ചാൽ ഓർ ഡിക്രീസ് ഇൻ ഇൻകം വരുമാനം കുറഞ്ഞാൽ. ആദ്യം നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻകം ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? 5x1 + 5x2 = 20 എന്നാണ് യഥാർത്ഥ ബജറ്റ് ലൈൻ. ഇതാണ് P1 x1 P2 x2 = m എന്ന് പറയുന്നത്. എന്നാൽ നമ്മളോട് പറയാണ് m 20 എന്നുള്ളത് ഇൻക്രീസ്ഡ് ടു m 30. നമ്മളോട് പറയാണ് വരുമാനം 20 എന്നുള്ളത് മാറിയിട്ട് 30 ബജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അപ്പം നമുക്ക് എങ്ങനെ ചെയ്യണം? ആദ്യം ഈ വരുമാനത്തിൻ്റെ 2 രൂപീകരിക്കണം. അപ്പോൾ 1 സമവാക്യം ഇത് തന്നെയാണ്, 5x1 + 5x2 = 20 എന്ന് തന്നെയാണ്. 2 സമവാക്യം എന്തായിരിക്കും? 20 ഉള്ളത് 30 വർദ്ധിക്കുക. അപ്പം എങ്ങനെയാണ്, സാധനം 1 വില 5 തന്നെയാണ്, സാധനം 2 വിലയും 5 തന്നെയാണ്, പക്ഷെ വരുമാനം 20 ഉള്ളത് എത്രയായിട്ട് വർദ്ധിക്കുകയാണ്, 30 വർദ്ധിക്കുകയാണ്. അപ്പോൾ 2 സമവാക്യം ഇതാണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള സമവാക്യം. അപ്പം ഇത്
ആദ്യത്തെ സമവാക്യം ഇത് വരുമാനം എം ഉള്ളത് എം ഡാഷ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം ഈ സമവാക്യത്തിൻ്റെ പ്രത്യേകത എന്താണ്, പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു സമം എം ഡാഷ് അല്ലേ. എം ഉള്ളത് ഇതായിരുന്നു, അപ്പോൾ എം ഡാഷ് ഉള്ളത് അതാണ്. ഇനി പഠിച്ച ആ സമവാക്യത്തിൻ്റെ രീതിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും നമുക്ക് കാണണം. കിട്ടുന്ന ബണ്ടിലുകളെ ഒരു ചിത്രത്തിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സമവാക്യം ചെയ്യുകയാണ്, അതിന് നമ്മൾ ആദ്യത്തെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് അല്ലേ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാനുള്ള സമവാക്യം എന്താണ്, ഹൊറിസോണ്ടൽ ഭാഗത്ത് എക്സ് വൺ ആണ് എന്നും വെർട്ടിക്കൽ ഭാഗത്ത് എക്സ് ടു ആണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്താണ് നമ്മൾ കാണാൻ പോകുന്നത്, എക്സ് വണ്ണിൻ്റെ അളവാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം ബൈ പി വൺ എന്ന സമവാക്യം ഉപയോഗിച്ചാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം എം ഓരോന്നും പി വൺ പി ടു എം എം എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്, പി വൺ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്ത്, 4 എന്ന ആൻസർ കിട്ടി. 4 എന്ന ആൻസർ കിട്ടിയാൽ ഈ 4 നമ്മൾ എങ്ങനെ എഴുതണം, എക്സ് വൺ എക്സ് ടു എന്ന രീതിയിൽ എഴുതണം അല്ലേ. 4 എന്ന ആൻസർ കിട്ടിയതുകൊണ്ട് ഇത് ബണ്ടിലായോ, ഇത് ബണ്ടിലായിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം, എക്സ് വൺ എക്സ് ടു എന്ന രീതിയിലേക്ക് ഇതിനെ എഴുതണം. എക്സ് വൺ എക്സ് ടു എന്ന രീതിയിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് വണ്ണിൻ്റെ ഉത്തരമാണ് 4. അപ്പോൾ ഞാൻ എക്സ് വണ്ണിൻ്റെ താഴെ 4 എന്നെഴുതി, എക്സ് ടുവിൻ്റെ ഉത്തരം ഇല്ലാത്തത് കൊണ്ട് 0 എന്ന് കിട്ടി. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 4 0 എന്നാണ്. ഇനി വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എങ്ങനെ കാണുക, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇത് എക്സ് ടു ആണ്. അതുകൊണ്ട് എക്സ് ടു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എക്സ് ടു സമം നമ്മൾ എങ്ങനെ എഴുതും, എം ബൈ പി ടു. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എക്സ് ടു എം ബൈ പി ടു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എം എന്നുള്ളതിൻ്റെ വില 20 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുകയാണ് 20/5 അല്ലേ. 20/5 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 4 എന്നാണ് ആൻസർ കിട്ടുക. 4 എന്ന ആൻസർ കിട്ടിയാൽ അവിടെ ഉടനെ നമ്മൾ ഓർക്കണം എക്സ് ടു ആണ് നമുക്ക് ഉത്തരം കിട്ടിയത്. എക്സ് ടു 4 ആണെങ്കിൽ നമ്മൾ അവിടെയും ഇതുപോലെ തന്നെയാണ് എക്സ് വൺ എക്സ് ടു എന്ന രീതിയിലേക്ക് എഴുതുകയാണെങ്കിൽ എക്സ് ടുവിൻ്റെ ഉത്തരമാണ് 4. അപ്പോൾ എക്സ് ടുവിൻ്റെ സ്ഥാനത്ത് ഞാൻ 4 എന്നെഴുതി, എക്സ് വണ്ണിൻ്റെ സ്ഥാനത്ത് ഞാൻ 0 എന്നെഴുതി. ഇത് കൃത്യമായി ഇങ്ങനെ തന്നെ ചെയ്യുക. അതുകൊണ്ട് എക്സ് വണ്ണ് കണ്ടപ്പോൾ എക്സ് വണ്ണിൻ്റെ ഉത്തരം 4 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ടുവിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു. ഇവിടെ അതുപോലെ തന്നെയാണ്, എക്സ് ടുവിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി, എക്സ് വണ്ണിൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുകയാണ് ഈ 5x1 + 5x2 = 20 എന്നതിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും നമ്മൾ എടുത്തെഴുതിയാൽ 4 0 എന്നും അതുപോലെ തന്നെ 0 4 എന്നുമാണ് നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയത്. ഇതുപയോഗിച്ച് നമുക്ക് ആദ്യത്തെ ബജറ്റ് ലൈൻ എഴുതാം. ഇനി രണ്ടാമത്തെ ഒരു ഇക്വേഷനും ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ സമവാക്യവും നമ്മൾ ഇതുപോലെ ചെയ്യണം. എന്താ കാണേണ്ടത്, ഇതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണണം. അപ്പോൾ അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് ഞാൻ എഴുതുന്നില്ല, എക്സ് വൺ എന്ന് എഴുതുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തത് ഇവിടത്തെയും ഇതും അതുപോലെ ചെയ്യാൻ പോവാണ്. ഈ പുതിയ അല്ലെങ്കിൽ എം ഡാഷ് വെച്ചിട്ടുള്ള സമവാക്യത്തിൻ്റെയും ഇതേപോലെ നമ്മൾ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എക്സ് വൺ സമം ഇവിടെയും നമുക്കറിയാം എം ബൈ പി വൺ എന്നാണ് അല്ലേ. ഇതാണ് ഹൊറിസോണ്ടലിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ സമവാക്യമാണ് ഇവിടെ എഴുതിയത്. എക്സ് വൺ സമം എം ബൈ പി വൺ അല്ലേ. ഇവിടെ എം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 ആണ് അല്ലേ. പി വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ഇതല്ലേ പി വൺ അല്ലേ. പി വൺ 5 ആണ്. അപ്പോൾ പി വൺ 5, അതുകൊണ്ട് 30/5 നമുക്ക് കിട്ടും ആൻസർ 6. പക്ഷേ 6 എന്ന് നമ്മൾ എങ്ങനെ എഴുതണം, എക്സ് വൺ എക്സ് ടു എന്ന രീതിയിൽ എഴുതണം. 6 എന്നുത്തരം കിട്ടിയാൽ ഉടനെ 6 എഴുതി വെച്ച് പോരുത്, അതിനെ എക്സ് വൺ എക്സ് ടു എന്ന ബണ്ടിൽ രീതിയിലേക്ക് എഴുതണം. എക്സ് വണ്ണിൻ്റെ ഉത്തരമാണ് 6. അപ്പോൾ എക്സ് വണ്ണിൻ്റെ നേരെ 6 എന്ന് എഴുതി, അതുകൊണ്ട് എക്സ് ടുവിൻ്റെ അവിടെ 0 എന്ന് കൊടുത്തു. കണ്ടോ, ആ ബണ്ടിൽ കിട്ടി ഹൊറിസോണ്ടൽ. ഇനി വെർട്ടിക്കലോ, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എക്സ് ടു സമം എം ബൈ പി ടു അല്ലേ. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എക്സ് ടു സമം എം ബൈ പി ടു. അപ്പം നമ്മൾ എങ്ങനെയാ, എം നമുക്കറിയാം 30 ആണ് അല്ലേ. പി ടു
അഞ്ചാണ് അല്ലേ. ദാ പി ടു അഞ്ച്, ദാ എം 30. ഇനിയോ അവിടെ നമുക്ക് ആൻസർ കിട്ടുക 6, 6 എന്നാണ്. പക്ഷേ ഇത് എക്സ് ടു ആണ്, അപ്പോൾ ഇവിടെയും എക്സ് വൺ എക്സ് ടു എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ എക്സ് ടുവിൻ്റെ ഉത്തരം 6 എന്നും എക്സ് വണ്ണിൻ്റെ ഉത്തരം 0 എന്നുമാണ് കിട്ടുക. 0, 6. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ബണ്ടിലുകൾ എങ്ങനെ കിട്ടിയത്? 6, 0, 0, 6 എന്ന രണ്ട് ബണ്ടിലുകളാണ് അവിടെ കിട്ടിയത്, കണ്ടോ. അപ്പോൾ നമ്മൾ വരുമാനത്തിൽ വർധനവുണ്ടാവുകയും എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും പ്രൈസുകൾ മാറാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4, 0, 0, 4 എന്നും എക്സ് ടു എന്ന് പറയുന്ന സോറി എം എന്ന് പറയുന്നത് എം ഡാഷ് ആയി മാറിയപ്പോൾ അല്ലേ, എം കണ്ടോ ഇവിടെ എം ഡാഷ് ആയി മാറിയപ്പോഴുള്ള ബജറ്റ് ലൈൻ സമവാക്യത്തിൽ വില കൊടുത്തപ്പോൾ 6, 0, 0, 6 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുകയാണ് ഇൻക്രീസ് ഇൻ ഇൻകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്കറിയാം ഇതാണ് എം അല്ലേ, ഇതാണ് നമ്മൾ പഠിച്ച എം ഡാഷ്. ഇനി ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ബണ്ടിലുകളെ ഒരു ചിത്രത്തിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക, എക്സ് വൺ ഇവിടെ 4 ആണ്, എക്സ് വൺ ഇവിടെ 0 ആണ്, എക്സ് വൺ ഇവിടെ 6 ആണ്, എക്സ് വൺ ഇവിടെ 0 ആണ്. അപ്പോൾ എക്സ് വണ്ണിൽ ഏറ്റവും വലിയ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എക്സ് വണ്ണിൽ ഏറ്റവും വലിയ സംഖ്യ 6 ആണ്, എക്സ് ടു 0, എക്സ് ടു 4, എക്സ് ടു 0, എക്സ് ടു 6. അപ്പോൾ എക്സ് ടുവിലും ഏറ്റവും വലിയ സംഖ്യയും 6 ആണ്. എക്സ് എന്നിവിടെ കൊടുത്തു, വൈ എന്നിവിടെ കൊടുത്തു. ഇവിടെ നമുക്കറിയാം ഇവിടെയാണ് ഗുഡ് എക്സ് വൺ ഉള്ളത്, ഇവിടെയാണ് ഗുഡ് എക്സ് ടു ഉള്ളത്. 4, 0, എക്സ് വൺ 4 എക്സ് ടു 0, എക്സ് വൺ 4 എക്സ് ടു 0 അല്ലേ. 0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക. അപ്പോൾ 4, 0 എന്നുള്ളത് ഇതാണ്, ഞാനിവിടെ എഴുതി 4, 0 അല്ലേ, അതാണ് 4, 0. ഞാൻ അവിടെ ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തു, 4, 0. അടുത്തത് 0, 4, 0, 4 എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. എക്സ് വൺ 0, ഇതാണ് എക്സ് വൺ, എക്സ് വൺ 0, എക്സ് ടു 4 കണ്ടോ. ഇവിടെ നമ്മൾ എഴുതി 0, 4. ഈ രണ്ടെണ്ണത്തെയും കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതും എഴുതുകയാണ്. ഇതിൻ്റെ പേരെന്താണ്? 5x1 + 5x2 = 20. അവിടെ തന്നെ നമ്മൾ എഴുതി വെച്ചു 5x1 + 5x2 = 20 എന്നതിൻ്റെ ബജറ്റ് ലൈനാണിത്. ഇനി അടുത്തതിൻ്റെ ബജറ്റ് ലൈനും കൂടി ഇതിൽ വരയ്ക്കാൻ പോവാണ്. എം ഇൻക്രീസ് ചെയ്താൽ ഇപ്പോൾ 20 ഉള്ളത് ഇവിടെ വരച്ചു, ഇനി ഏത് വരയ്ക്കണം? എക്സ് വൺ പ്ലസ് എക്സ് ടു 5x1 + 5x2 = 30 എന്നുള്ളത് ഇവിടെ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത ബണ്ടിലുകൾ എടുക്കുകയാണ്. 6, 0, 0, 6 നോക്കാം. 6, 0, എക്സ് വൺ 6, എക്സ് ടു 0. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് 6, 0, അതാണ് 6, 0. ഇനിയോ നെക്സ്റ്റ് 0, 6, എക്സ് വൺ 0, എക്സ് ടു 6. അപ്പോൾ 0, 6 കണ്ടോ, രണ്ട് ബണ്ടിൽ ഡോട്ട് അത് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തത് കണക്ട് ചെയ്ത് വരച്ചു, ഇതാണ് രണ്ടാമത്തെ ബജറ്റ് ലൈൻ. ഇതും എഴുതുകയാണ് 5x1 + 5x2 = 20 എന്നുള്ളതിന് പകരം ഇവിടെ എത്ര എഴുതും? 30. ഇവിടെ എന്ത് സംഭവിച്ചു? റൈറ്റ് വാർഡ് ഷിഫ്റ്റ് അല്ലേ. എന്താ റൈറ്റ് വാർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? വലതുവശത്തേക്ക് മാറി. ഇനി നിങ്ങൾ ഇതുപോലെ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. P1 3, P2 4, M 12, M ഇൻക്രീസ്ഡ് ടു 24. ചേഞ്ച് ഇൻ ഇൻകത്തിൽ രണ്ടാണ് ചേഞ്ച് ഇൻ ഇൻകത്തിൽ. ഒന്ന് ഇൻകം ഇൻക്രീസ്, എം അല്ലേ എം ഡാഷ് ആയി. രണ്ടാമത് നമ്മൾ ഇനി പഠിക്കേണ്ടത് എന്താണ്? ഇൻകം ഇനി ഡിക്രീസ് ചെയ്യാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്?
എം എം ഡബിൾ ഡാഷ് ആവുകയാണ്. ഒരു ഉദാഹരണം നമ്മൾ എഴുതുകയാണ്, 3x1 + 6x2 = 24. ഇവിടെ പറയാണ് എം സമം 24 ആണ്. ടു ചേഞ്ച് ഇൻ എം 18. എം 24 ഉള്ളത് 18 ആയിട്ട് കുറഞ്ഞാൽ പി 1 x1 + p2 x2 = m" അല്ലേ. എന്നിട്ടോ സമവാക്യം എഴുതുകയാണ്. എന്താ സമവാക്യം? 3x1 + 6x2 = 24 ഉള്ളത് 18. നേരത്തെ കണ്ട പോലെ രണ്ടെണ്ണത്തിൻ്റെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇൻ്റർസെപ്റ്റ് കാണുകയാണ്. ഇവിടെ നമ്മൾ എഴുതുകയാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് അല്ലേ, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണുകയാണ്. അതായത് എക്സ് വൺ എന്നാണ് പറയുക, എക്സ് വൺ സമം എം ബൈ പി വൺ. ആദ്യം ഇതിൻ്റെയാണ് ചെയ്യുന്നത്, എന്നിട്ട് നമുക്ക് അത് ചെയ്യാം, എം ബൈ പി വൺ. അപ്പോൾ പി വൺ 3, പി ടു 6, എം 24. അപ്പോൾ എം പറഞ്ഞാൽ 24 ആണ്. ഇനി പി വൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? 3 ആണ് അല്ലേ, 24/3. അപ്പം നമുക്ക് കിട്ടും 8 അല്ലേ, 8. ഈ 8 നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് വൺ എക്സ് ടു എന്ന രീതിയിൽ എഴുതണം. അപ്പോൾ എക്സ് വണ്ണിൻ്റെ ഉത്തരമാണ് 8, അതുകൊണ്ട് എക്സ് വണ്ണിൻ്റെ നേരെ 8 എന്ന് എഴുതി, എക്സ് ടുവിൻ്റെ നേരെ 0 എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി, ഇതാണ് നമ്മളെ ബണ്ടിൽ 8-0. ഇനിയോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അല്ലേ, എക്സ് ടു സമം എം ബൈ പി ടു അല്ലേ, എക്സ് ടു സമം എം ബൈ പി ടു. എക്സ് ടു സമം എം ബൈ പി ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? ദാ പി ടു 6, എം 24. അപ്പോൾ 24/P2, പ്രൈസ് ഓഫ് ഗുഡ് ടു 6. 24/6 എന്ന് പറഞ്ഞാലോ 4 അല്ലേ, 4 എന്നുത്തരം കിട്ടും. ഇവിടെയും നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് വൺ എക്സ് ടു എന്ന ഫോമിൽ എഴുതണം. എക്സ് ടു ആണ് നമുക്ക് കിട്ടിയ ആൻസർ 4. അതുകൊണ്ട് എക്സ് ടുവിൻ്റെ താഴെ 4 എന്നെഴുതി, എക്സ് വണ്ണിൻ്റെ ഭാഗത്ത് 0 എന്നെഴുതി. അപ്പോൾ 0-4. ഇവിടെ നമ്മൾ രണ്ട് ബണ്ടിലും കൂടി നമ്മൾ എഴുതുകയാണ്, ഈ 3x1 + 6x2 = 24 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8-0 എന്നും 0-4 എന്നും രണ്ട് ബണ്ടിലുകളായിട്ടാണ് നമ്മൾ അത് എഴുതുന്നത്, ഇൻക്രീസ് ഇൻ ഇൻകത്തിൽ. റെഡി? നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇക്വേഷൻ എടുക്കുകയാണ്, ഇക്വേഷൻ 2. രണ്ടാമത്തെ സമവാക്യം ഞാൻ ഒരു വര വരച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്താണ് രണ്ടാമത്തെ സമവാക്യം അല്ലേ. ഇനി രണ്ടാമത്തെ സമവാക്യത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇതേപോലെ തന്നെയാണ്, നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എക്സ് വൺ സമം എന്താണ്? എക്സ് വൺ കാണാനുള്ള ഇക്വേഷൻ എം ബൈ പി വൺ. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എക്സ് വൺ സമം എം ബൈ പി വൺ. അപ്പോൾ എം ബൈ പി വൺ ഉള്ളത് എങ്ങനെ എഴുതുക നമ്മൾ? എം എന്ന് പറയുന്നത് ഇവിടെ എം ഡബിൾ ഡാഷ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, എം ഡബിൾ ഡാഷ് ബൈ പി വൺ. എം ഡബിൾ ഡാഷ് എത്രയാണ്? 18/P1. പ്രൈസ് ഓഫ് ഗുഡ് വൺ മാറിയിട്ടില്ല, പി വൺ 3 അല്ലേ, പി വൺ 3 അല്ലേ. അതുകൊണ്ട് നമുക്കിവിടെ ഉത്തരം കിട്ടി 6. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം? എക്സ് വൺ എക്സ് ടു എന്ന രീതിയിൽ എഴുതുമ്പോൾ എക്സ് വണ്ണിൻ്റെ ഉത്തരമാണ് 6, എക്സ് ടുവിൻ്റെ ഉത്തരം 0. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി 6-0. ഇനി വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, എക്സ് ടു സമം, സമവാക്യം പറഞ്ഞോളൂ, എം ബൈ പി ടു അല്ലെങ്കിൽ എം ഡാഷ് ബൈ ഡബിൾ ഡാഷ് ബൈ പി ടു. എം ഡബിൾ ഡാഷ് ബൈ പി ടു പറഞ്ഞാൽ 18/P2, പ്രൈസ് ഓഫ് ഗുഡ് ടു 6 അല്ലേ, 18/6.
അപ്പോൾ നമുക്ക് ആൻസർ 3 എന്നാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ x1 x2 എന്ന രീതിയിൽ എഴുതുകയാണ്. x2 ആണ് 3. അപ്പോൾ x1 0 0 3 എന്ന് കിട്ടും. ഇവിടുത്തെ ബണ്ടിലുകൾ നമ്മൾ എഴുതിയാൽ എങ്ങനെ എഴുതുക? 6 0, അതുപോലെ തന്നെയാ 0 3. ഇവിടെയും നമ്മൾ നോക്കുക, x1 8 ആണ്, x1 0, x1 6, x1 0. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, x1 8 വേണം. x2 x2 ഏറ്റവും വലുത് എത്രയാ? x2 0, x2 4, x2 0, x2 3. അപ്പോൾ മാക്സിമം x2 എത്ര മതി? x2 4 മതി. അപ്പോൾ x1 8 വേണം, x2 4 വേണം. നമുക്ക് ചിത്രം വരച്ചു നോക്കാം. അതുകൊണ്ട് ഇത് ഗുഡ് 1 അഥവാ x1, ഇത് ഗുഡ് 2 അഥവാ x2. ഇവിടെ ശരിക്കും എത്ര മതി? 4 വരെ മതി. x1 ആദ്യം ഒന്നാമത്തെ സമവാക്യത്തിൻ്റെ രണ്ട് ബണ്ടിലും അടയാളപ്പെടുത്തുക. x1 8, x2 0, x1 8. അപ്പം നമ്മൾ അതിനെഴുതി 8 0 8 0. പിന്നെയോ 0 4, x1 0, x2 4, x1 0, x2 4. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുകയാണ് 0 4, കണ്ടോ, 8 0 0 4 കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുകയാണ്, കണ്ടോ. അതാണ് ആദ്യത്തെ ബജറ്റ് ലൈന്. ഞാനിവിടെ ഇതുമ്മെ സമവാക്യം എഴുതി വയ്ക്കുകയാണ്. എന്താണ്? 3x1 + 6x2 = 24. ഇതാണ് ഫസ്റ്റ് ബജറ്റ് ലൈൻ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ബജറ്റ് ലൈനിൽ, ഇനി നമ്മൾ രണ്ടാമത്തെ ബജറ്റ് ലൈൻ എടുക്കുക. 3x1 + 6x2 = 18. അവിടെ 6 0 ആണ്, x1 6, ഇതാണ് x1 6, x2 0, 6 0. ഞാനിവിടെ എഴുതി 6 0. ഇനിയോ 0 3, x1 0, x2 3, ഇവിടെ എഴുതി 0 3. കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ഇതുമ്മ എഴുതുകയാണ്, 3x1 + 6x2 = 24, പകരം 18. കണ്ടോ, ഉടനെ തന്നെ നമുക്കവിടെ പറയാൻ പറ്റും ഇവിടെ എന്ത് സംഭവിച്ചു. ഇവിടെ നേരത്തെ റൈറ്റ് വാഡ് ഷിഫ്റ്റിംഗ് ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് വാഡാണ് അല്ലേ, അതായത് ഇടത് വശത്തേക്ക് അല്ലേ, ലെഫ്റ്റ് വാഡ് ഷിഫ്റ്റിംഗ് അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇടതുവശത്തേക്ക് സ്ഥാനം മാറുകയാണ്. എങ്ങനെയാണ്? എം ഡബിൾ ഡാഷ് ആവുകയാണെങ്കിൽ ആദ്യത്തെ ബജറ്റ് ലൈന് ഇടതുവശത്തേക്ക് സ്ഥാനം മാറി, ലെഫ്റ്റ് വാഡ് ഷിഫ്റ്റിംഗ് അല്ലേ. അല്ലെങ്കിൽ എന്താ പറയുക, ഉൾഭാഗത്തേക്ക് സ്ഥാനം മാറി. അപ്പോൾ കണ്ടോ, നമ്മൾ ഡിക്രീസ് ഇൻ എം പഠിച്ചു, നേരത്തെ നമ്മൾ ഇൻക്രീസ് ഇൻ എം ആണ് പഠിച്ചു. ഇവിടെയും നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ 4x1 + 8x2 = 32 എന്നത് ഇൻകം ചേഞ്ച് ചെയ്തിട്ട് m32 ഉള്ളത് m24 ആയിട്ട് മാറുകയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻകത്തിലെ മാറ്റം ഒരു ചിത്രത്തിൽ തന്നെ രണ്ട് മാറ്റവും കൊടുക്കാം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, m m' ആവുന്നതും m m" ആവുന്നതും ഇത് രണ്ടും 2x1 + 4x2 = 16. നമ്മളോട് പറയുകയാണ്, m increase to 16 to 20. 16 ഉള്ളത് 20 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ m decrease to 16 എന്നുള്ളത് 12 ആവുകയും ചെയ്താൽ. അപ്പോൾ
രണ്ടും കൂടെ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും റൈറ്റ് വാർഡ് ഷിഫ്റ്റും ലെഫ്റ്റ് വാർഡ് ഷിഫ്റ്റും ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഇതാണ് ബജറ്റ് ലൈനിൽ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോഴുള്ള മാറ്റം.